ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ഒരു റെസ്യൂമേ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. റെസ്യൂമേ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിന്ന് നോക്കാൻ പോകുന്ന റെസ്യൂമേ എന്ന് പറഞ്ഞാൽ, ഇഫ് യു ആർ ഡ്രീമിങ് ഫോർ സം MNC കമ്പനീസ് ലൈക്ക് ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, മെറ്റ ഓർ ആമസോൺ ലൈക്ക് ദാറ്റ്. അപ്പോൾ അങ്ങനത്തെ ഒരു കമ്പനികളിൽ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ MNCs ആയ ഇൻഫോസിസ്, TCS, വിപ്രോ, ടാറ്റ അലക്സി അങ്ങനെയൊക്കെയുള്ള കമ്പനീസിലാണ് നിങ്ങളുടെ ഡ്രീം ആണെന്നുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെയുള്ള കമ്പനികളിലാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റെസ്യൂമെ ബിൽഡിങ് നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആവും. നോട്ട് ഓൺലി ദോസ് MNCs, ഇപ്പോൾ നിങ്ങൾ സാധാരണ ഒരു IT കമ്പനി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ റെസ്യൂമേസ് ആണ് ബിൽഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ളവർ തമ്മിൽ നിങ്ങൾ മാറി നിൽക്കും. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു റെസ്യൂമേ എന്ന് പറയുന്നത് അതൊരു MNCsനൊക്കെ കൂടുതലും അവിടുത്തെ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് എങ്ങനെയാണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ ഒരു രീതിയിലായിരിക്കും നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാതെ നോക്കാം എങ്ങനെയാണ് ആ ഒരു റെസ്യൂമേ, അങ്ങനത്തെ ഒരു സച്ച് എ ടൈപ്പ് ഓഫ് റെസ്യൂമേ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ റെസ്യൂമേ ബിൽഡിംഗ് ഇതാണ് നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഈ റെസ്യൂമേ ബിൽഡ് ചെയ്യുന്ന മുമ്പേ യു ഷുഡ് ഹാവ് സം ഐഡിയ അബൌട്ട് വാട്ട് ഈസ് റെസ്യൂമേ ആസ് വെൽ ആസ് വാട്ട് ഈസ് CV. ഓക്കെ, നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ ഉണ്ടായിരിക്കണം. ഓക്കെ, അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ റെസ്യൂമേ എന്താണെന്നുള്ളതും അതുപോലെ തന്നെ CV എന്താണെന്നുള്ളതും. ഓക്കെ, CVയും റെസ്യൂമേയും തമ്മിലുള്ള ഒരു വ്യത്യാസം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ റെസ്യൂമേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റെസ്യൂമേ എന്ന് പറഞ്ഞാൽ അത് ഷോക്കേസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളെ ടെക്നിക്കൽ സ്കിൽസ് ആണ്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഫോക്കസ് മോർ ഓൺ ടെക്നിക്കൽ സ്കിൽസ്. ഓക്കെ, ടെക്നിക്കൽ സ്കിൽസ് ആയിരിക്കും മെയിൻലി ഈ പറഞ്ഞ റെസ്യൂമേയിൽ കൂടുതലും ഫോക്കസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ. നിങ്ങളിപ്പം ഈ റെസ്യൂമേ കൂടുതലും യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങളൊരു എഞ്ചിനീയറിംഗ് ഫീൽഡിലാണ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്കാണ് കൂടുതലും റെസ്യൂമേയുടെ ആവശ്യം വരുന്നത്. പക്ഷേ അപ്പാർട്ട് ഫ്രം ദാറ്റ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ CV എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, CV ബേസിക്കലി ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഇറ്റ് ഫോക്കസ് മോർ ഓൺ എഡ്യൂക്കേഷണൽ പാർട്ട്. ഓക്കെ, എഡ്യൂക്കേഷണൽ ആണ് കൂടുതലും ഈ പറഞ്ഞ CVയിൽ ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾ എന്താണ് പഠിച്ചത്, നിങ്ങൾ 10th 12th, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എന്താണ്, നിങ്ങളുടെ അണ്ടർ ഗ്രാജുവേഷൻ എന്താണ്, മാസ്റ്റേഴ്സ് എന്താണ്, അതൊക്കെയാണ് കൂടുതലും ഈ പറഞ്ഞ CVയിൽ ഫോക്കസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ. ബട്ട് ഓൺ ദി അതർ സൈഡ് റെസ്യൂമേ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ടെക്നിക്കൽ സ്കിൽസ് ആണ് അവിടെ ഷോക്കേസ് ആവുന്നത്. ഈ റെസ്യൂമേയും CVയും തമ്മിൽ രണ്ടും വേറെ വേറെ ഒരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ടും തമ്മിൽ ഒരിക്കലും നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല, റെസ്യൂമേ എന്താണ് CV എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഐ തിങ്ക് യു ഗോട്ട് എ ക്ലാരിറ്റി ഓൺ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റെസ്യൂമേ ആൻഡ് CV. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയുടെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എൻ്റെ ഒരു ടെംപ്ലേറ്റ് ഉണ്ട്. ഓക്കെ, ഞാൻ ക്രിയേറ്റ് ചെയ്ത എൻ്റെ സ്വന്തം റെസ്യൂമേയുടെ ടെംപ്ലേറ്റ് ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ അകത്തുള്ള ഡീറ്റെയിൽസ് എല്ലാം ചേഞ്ച് ചെയ്ത് നിങ്ങളുടെ ഇതെന്താണോ ആ കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക, അതാണ് അതിൽ വേണ്ടതെന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താണ് റെസ്യൂമേ എന്നുള്ളൊരു ഐഡിയ കിട്ടിക്കാണുമല്ലോ. റെസ്യൂമേ എന്ന് പറയുന്നത് ബേസിക്കലി നിങ്ങളൊരു IT കമ്പനികളിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിലാണ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ടെക്നിക്കൽ സ്കിൽസ് ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ് റെസ്യൂമേ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി ഈ റെസ്യൂമേ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഓക്കെ, വൈ ടു യൂസ് റെസ്യൂമേ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ, വൈ ടു യൂസ് റെസ്യൂമേ, ഈ റെസ്യൂമേ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഈ റെസ്യൂമേ യൂസ് ചെയ്യുന്ന ബേസിക്കലി രണ്ടുമൂന്ന് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന് വന്നിട്ട് ടു ഷോക്കേസ് യുവർ സ്കിൽസ്. ഓക്കെ, സ്കിൽസ് ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ റെസ്യൂമേ യൂസ് ചെയ്യും. നിങ്ങളുടെ പ്രോജക്ട്സ് ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്കിൽസ്. നിങ്ങളുടെ എക്സ്പീരിയൻസ്, ഓക്കെ, എക്സ്പീരിയൻസ് ഷോക്കേസ് ചെയ്യാം. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഷോക്കേസ് ചെയ്യാൻ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റെസ്യൂമേ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്തിനാണ് റെസ്യൂമേ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്കിൽസ്, പ്രോജക്ട്സ്, എക്സ്പീരിയൻസ്, എഡ്യൂക്കേഷൻ,
നിങ്ങൾ ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് ഇതെല്ലാം ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് റെസ്യൂമെ. ഇൻ ജനറൽ ആയിട്ട് നമുക്കിത് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഇൻ ജനറലായിട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്യൂമെ എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ സമ്മറിയാണ്. ഓക്കെ, പ്രൊഫഷണൽ സമ്മറിയാണ് ഈ പറഞ്ഞ റെസ്യൂമെ എന്ന് പറയുന്നത്. ഓക്കെ, റെസ്യൂമെ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു പ്രൊഫഷണൽ സമ്മറിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു റെസ്യൂമെ ബിൽഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫോർമാറ്റ്, ഓക്കെ, ഫോർമാറ്റ് എങ്ങനെയായിരിക്കണം, അതുപോലെ തന്നെ ഫോണ്ട് എങ്ങനെയായിരിക്കണം, അതുപോലെ തന്നെ എന്തൊക്കെ ഇൻഫോർമേഷൻസ്, ഓക്കെ, ഇൻഫോർമേഷൻസ് എന്തൊക്കെയാണ് കൊടുക്കാനുള്ളത്, അത് തന്നെ നിങ്ങൾ അത് ബുള്ളറ്റ് പോയിൻസിലായിരിക്കണോ അല്ലെന്നുണ്ടെങ്കിൽ പാരഗ്രാഫിലായിരിക്കണോ എന്നുള്ള കാര്യങ്ങളല്ല ഇതിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ബുള്ളറ്റ് പോയിൻ്റ് ആണോ, ബുള്ളറ്റ് പോയിൻ്റ്സ് ആയിട്ടാണോ നിങ്ങളത് എഴുതേണ്ടത്, അതുപോലെ തന്നെ പാരഗ്രാഫായിട്ടാണോ എഴുതേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഞാൻ ഒരു കാര്യം പറയാം. ലൈക്ക് ഇപ്പം നിങ്ങൾ റെസ്യൂമെ ബിൽഡ് ചെയ്യുന്ന സമയത്തിന് പലർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഈ പറഞ്ഞ എന്താ പറയുക, ഇമേജ് വേണോ വേണ്ടേ എന്നുള്ള കാര്യം. ഓക്കെ, ഇമേജ് വേണോ വേണ്ടേ എന്നുള്ള കാര്യം ആണ് പലർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ഇമേജ് വേണോ വേണ്ടേ എന്നുള്ളൊരു കാര്യം. ഓക്കെ, അപ്പോൾ ഞാൻ പറയും, ഇമേജ് ഇറ്റ്സ് നോട്ട് മാൻഡേറ്ററി. ഓക്കെ, ഇമേജ് എന്ന് പറയുന്ന സാധനം നോട്ട് മാൻഡേറ്ററി ആണ്, നോട്ട് മാൻഡേറ്ററി ആണ്. ഓക്കെ, ഇമേജ് എന്ന് പറയുന്ന സാധനം നോട്ട് മാൻഡേറ്ററി ആണ്. ഇമേജ് വച്ചെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ ജോലിയിൽ നിന്ന് നിങ്ങളുടെ ഷോർട്ട് ലിസ്റ്റ് ആവാതെ ഇരിക്കാനും പോകുന്നില്ല. ഇനി ഇമേജ് വച്ചാൽ തന്നെ നിങ്ങൾ ഇത് ഷോർട്ട് ലിസ്റ്റ് ആവണമെന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇമേജ് വച്ചെന്ന് പറഞ്ഞാലും വച്ചില്ലെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ജോലി കിട്ടണതിൽ യാതൊരു തടസ്സവും ഇല്ല. ഇപ്പോൾ ഇമേജ് വച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടും. ഇപ്പോൾ എൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ റെസ്യൂമെയിൽ ഇമേജ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇമേജ് വയ്ക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലൈക്ക് ഇമേജ് വേണ്ടെന്ന് മിക്കവരും പറയണതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ, നമ്മളാരും മാട്രിമോണി സൈറ്റിലല്ല കൊടുക്കാൻ പോകുന്നത് നമ്മളെ റെസ്യൂമെ. ഓക്കെ, അവർ ജോബിനാണ് അപ്ലൈ ചെയ്യുന്നത്. സോ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് ഓൺ യുവർ സ്കിൽസ്. നിങ്ങളുടെ സ്കില്ല് മാത്രമാണ് അവിടെ ഡിപ്പെൻഡ് ചെയ്യണത്. ഹൗ യു ആർ ലുക്കിംഗ് അവിടെ ഒരു ഇതായിട്ടുള്ളൊരു കാര്യമല്ല. ഓക്കെ, ഓക്കെ, ഇൻ കേസ് ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ സം ഗൈസ് ലൈക്ക് ഫോർ മാട്രിമോണി സൈറ്റ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോട്ടോ വയ്ക്കുന്നതിൽ കാര്യമുണ്ടെന്ന് പറയാം. പക്ഷേ ഇഫ് യു ആർ അപ്ലൈ ഫോർ എനി കമ്പനീസ്, ഈ ഒരു ഫോട്ടോ എന്ന് പറയുന്ന സാധനം മാൻഡേറ്ററി അല്ല. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ഫോട്ടോ എന്ന് പറയുന്ന സാധനം മാൻഡേറ്ററി അല്ല. ഓക്കെ, പിന്നെ അടുത്ത് വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ യൂസ് ചെയ്യുന്ന വേർഡ്സ്. ഓക്കെ, എല്ലാവരും കൊടുക്കാൻ പോകുന്ന വേർഡ്സ് ഇതൊക്കെ ആയിരിക്കും. ഓക്കെ, ഹാർഡ് വർക്കിംഗ്, ഓക്കെ, ഞാൻ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. പിന്നെ വേറെ സിൻസിയർ ആണ്, പിന്നെ ഡെഡിക്കേറ്റഡ് ആണ്, ഇങ്ങനെയൊക്കെയുള്ള വേർഡ്സുകളെല്ലാം. ഓക്കെ, ഈ പറയുന്ന ബസ് വേർഡ്സ് എല്ലാം നമുക്ക് ഭയങ്കര ഇതായിട്ടുള്ള വാക്കുകളാണ്. ലൈക്ക് എല്ലാവർക്കും ഒരു തോന്നലുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ധാരണയുണ്ട്, ഹാർഡ് വർക്കിംഗ്, സിൻസിയർ, ഡെഡിക്കേറ്റഡ് എന്നൊക്കെ ഉള്ള വാക്കുകൾ നമ്മളെ റെസ്യൂമേൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ആവുന്നു. സോ ഇറ്റ്സ് എ അട്ടർ നോൺസെൻസ് എന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ ഹാർഡ് വർക്കിംഗ്, സിൻസിയർ, ഡെഡിക്കേറ്റഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴേ സിസ്റ്റംസ്, ഒരു എ ടി എസ് സിസ്റ്റം എന്ന് പറയുന്ന സാധനമുണ്ട്. ഓക്കെ, ഈ ഒരു എ ടി എസ് സിസ്റ്റത്തിൽ, എ ടി എസ് സിസ്റ്റത്തിൻ്റെ അകത്താണ് നിങ്ങളെ റെസ്യൂമേ ആദ്യം പോകുന്നത്. ഒരു കമ്പനി ആദ്യം എടുത്ത് ഡയറക്റ്റ് അവിടുത്തെ എച്ച് ആർ എടുത്ത് നോക്കാനൊന്നും പോകുന്നില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ടെക്നിക്കൽ ഇൻ്റർവ്യൂ നടത്താൻ പോകുന്ന ഒരാൾ നിങ്ങളെ റെസ്യൂമേ എടുത്ത് നോക്കാനൊന്നും പോകുന്നില്ല. ഓക്കെ, നിങ്ങളുടെ റെസ്യൂമേക്കകത്ത് എന്തൊക്കെ ഉണ്ടെന്നുള്ള ഫസ്റ്റ് അത് എന്താ പറയുക, ഫിൽട്ടർ ഔട്ട് ചെയ്യണമെന്ന് പറഞ്ഞ ഒരു എ ടി എസ് സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ്. അപ്പോൾ ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് ഈ ഹാർഡ് വർക്കിംഗ്, സിൻസിയർ, ഡെഡിക്കേറ്റഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ, ഇഫ് യു ഹാവ് ദാറ്റ് പ്രൂഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് മേക്ക് സെൻസ്. ഓക്കെ, നിങ്ങൾ ഇന്ന വാക്കുകളും കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് പ്രൂഫ് ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ നിങ്ങളെ എടുത്ത് ആ ഒരു എ ടി എസ് സോഫ്റ്റ്വെയർ ബെസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട്സ് എടുക്കുന്നതെന്ന് നിങ്ങളെ തഴഞ്ഞു കളയും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ വാക്കുകളൊക്കെ കൂടുതൽ ഉപയോഗിക്കേണ്ടെന്ന് ഞാൻ പറയില്ല, മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. ഓക്കെ, മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. അതിന് പകരം നിങ്ങളെ അച്ചീവ്മെൻറ്സും നിങ്ങളെ പ്രോജക്ട്സൊക്കെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ യൂസ് ചെയ്യേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ, യൂസ് മോർ ടെക്നിക്കൽ ടേംസ്. ഓക്കെ, ടെക്നിക്കൽ ടേംസ് കൂടുതൽ യൂസ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ഈ ടെക്നിക്കൽ
വേർഡ്സ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്താലുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കമ്പനി ആ ഒരു കമ്പനിയിൽ പല റോൾസ് ആയിരിക്കും നോക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു മോൺസ്റ്റാക്ക് ഡെവലപ്പർ ഇല്ലെന്നുണ്ടെങ്കിൽ ജാങ്കോ ഡെവലപ്പർ. ബട്ട് ഇഫ് യു ആർ യൂസിങ് സം ടെക്നിക്കൽ ടേംസ് ലൈക്ക് മോൺസ്റ്റാക്ക്, ജാങ്കോ, ഗ്രാഫ് ക്യു എൽ എന്നൊക്കെ ഉള്ള ടേംസ് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു എ ടി സോഫ്റ്റ്വെയർ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ബേസ് ചെയ്തിട്ടുള്ള റോള് വെച്ചിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾ ഫിൽട്ടർ ചെയ്ത് എടുക്കാൻ അവർക്ക് കൂടുതൽ യൂസ്ഫുള്ളും ആയിരിക്കും, അവർക്ക് കൂടുതൽ അട്രാക്റ്റീവ് ആയിരിക്കും. നിങ്ങൾക്ക് ഇന്ന ടേംസുകൾ യൂസ് ചെയ്യുന്നുണ്ട്, ഓക്കെ, അവർക്കൊരു അസംഷൻ വരും, നിങ്ങൾക്ക് ഇന്നൊരു ഫ്രെയിം വർക്കിനെ കുറിച്ച് അവർക്ക് നോളേജ് ഉണ്ടെന്നുള്ളൊരു അസംഷൻ വരും. അപ്പം ബാക്കിയുള്ളവരുടെ ആ ടേംസ് ഇല്ലെന്നുണ്ടെങ്കിൽ ദർ ഇസ് മോർ ചാൻസ് നിങ്ങൾ ഹയർ ആവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഓക്കെ, ഇനിയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എവിടെ ചെന്ന് ഹൗ ടു മേക്ക് ദിസ് റെസ്യൂമേ. ഓക്കെ, ഹൗ ടു മേക്ക് റെസ്യൂമേ. ഓക്കെ, ഈ റെസ്യൂമേ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടംപോലെ വെബ്സൈറ്റുകളുണ്ട്. ഒന്ന് വന്നിട്ട് ക്യാൻവ ഉണ്ട്, അതുപോലെ തന്നെ റെസ്യൂമേ ബിൽഡേഴ്സ് ഇഷ്ടംപോലെ ഉണ്ട്. ഓക്കെ, ദേർസ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് റെസ്യൂമേ ബിൽഡേഴ്സ്. ഓക്കെ, അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഗൂഗിൾ ഡോക്സ് ഇല്ലെന്നുണ്ടെങ്കിൽ മൈക്രോസോഫ്റ്റ് വേർഡാണ്. ഓക്കെ, ഈ രണ്ട് സാധനമായിരിക്കും ഞാൻ കൂടുതലും റെക്കമെൻഡ് ചെയ്യുന്നത്. ഇത് രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഇത് രണ്ടുമാണ് ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ, റെക്കമെൻഡ് ഇതാണ്. ഇത് രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയ്ഡാണ്. ഓക്കെ, ഇത് രണ്ടും പെയ്ഡാണ്, പെയ്ഡ് സാധനമാണ് ഈ പറഞ്ഞ ഈ രണ്ട് സാധനങ്ങൾ. ക്യാൻവയും പല പല ടൈപ്പ് ഓഫ് റെസ്യൂമേ ബിൽഡേഴ്സും പെയ്ഡാണ്. ഗൂഗിൾ ഡോക്സ് എന്ന് പറയുന്നത് ഫ്രീയും ആണ്, അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത് ഫ്രീ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ഈ വീഡിയോ തീരുന്ന മുമ്പേ ഞാൻ എൻ്റെ റെസ്യൂമേ കാണിച്ചു തരാം, അതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ ഒരു ടെംപ്ലേറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൻ്റെ അകത്ത് ഞാൻ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്, സോ ദാറ്റ് യു വിൽ ഗെറ്റ് എ ബെറ്റർ ഐഡിയ റിഗാർഡിംഗ് ഹൗ യു ക്യാൻ ഫോർമാറ്റ് യുവർ ഓൺ റെസ്യൂമേ. ഓക്കെ, പിന്നെ ഞാനൊരു കാര്യം പറയുന്നതെന്ന് പറഞ്ഞാൽ, മെയിനായിട്ട് നിങ്ങളുടെ റെസ്യൂമേയിൽ ഈ പറഞ്ഞ ഫാൻസി കളേഴ്സൊന്നും യൂസ് ചെയ്യാതിരിക്കുക. പച്ച, മഞ്ഞ, നീല, ചുവമല ഇങ്ങനത്തെ കളേഴ്സ് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അവോയ്ഡ് ഫാൻസി കളേഴ്സ്. ഓക്കെ, ഫാൻസി കളേഴ്സ് അവോയ്ഡ് ചെയ്യണം. പിന്നെ ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള കളേഴ്സ് എന്ന് പറഞ്ഞാൽ, ഓക്കെ, ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാന്നുള്ള യൂസ് കളേഴ്സ് ലൈക്ക് ബ്ലാക്ക് ആൻഡ് ബ്ലൂ. ഓക്കെ, ഈ ഒരു ബ്ലാക്കും ബ്ലൂവിലും റിലേ ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ബെറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ബ്ലാക്കും ബ്ലൂ ആണ് ഏറ്റവും ബെറ്റർ കളർ എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും കൂടുതൽ റെസ്യൂമേയിൽ നന്നായിട്ട് ലൈക്ക് എ ടി സോഫ്റ്റ്വെയറിലൊക്കെ പോകുന്ന സമയത്തിന് ഈ പറഞ്ഞ ഫാൻസി കളേഴ്സും എല്ലാം കൂടെ ചവറും പോലെ അതിൻ്റെ അകത്ത് കയറി ഇരുന്ന ഒരുമാതിരി ഉത്സവ പറമ്പ് പോലെ ഇരുന്ന് കഴിഞ്ഞാൽ, പച്ചയ്ക്ക് പറഞ്ഞ ഉത്സവ പറമ്പ് പോലെ നിങ്ങൾ റെസ്യൂമേ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ സോഫ്റ്റ്വെയർസ് ഒന്നും ഡിറ്റക്ട് ചെയ്യില്ല. ഇപ്പം എല്ലാവരും ആരും ഇരുന്ന് മാനുവലി നോക്കാനൊന്നും പോകുന്നില്ല നിങ്ങളുടെ റെസ്യൂമേ. എല്ലാവരും ഇരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് പാസ് ചെയ്തതിന് ശേഷം ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള റെസ്യൂമേ അതിൽ നിന്ന് അവർ ഫിൽട്ടർ ചെയ്ത് തരും, അതിൽ നിന്നാണ് പിന്നെ മാനുവലി എടുത്ത് നോക്കുന്നത്. അപ്പം മാക്സിമം ഫാൻസി കളേഴ്സ് എല്ലാം അവോയ്ഡ് ചെയ്യുക. ഈ പച്ച കളർ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് പെയിൻ കളർ ഗ്രീൻ കളറിലൊക്കെ കൊടുത്തിട്ടുള്ള ഇഷ്ടം പോലെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യണം. ജസ്റ്റ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്കും ബ്ലൂവും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, യൂസ് കളേഴ്സ് ലൈക്ക് ബ്ലാക്ക് ആൻഡ് ബ്ലൂ. ഓക്കെ, അങ്ങനത്തെ കളേഴ്സ് യൂസ് ചെയ്യുക. പിന്നെ അടുത്തൊരു കാര്യം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഓക്കെ, റെസ്യൂമേ എന്ന് പറയുന്ന ഒരു സാധനം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ കമ്പനി സ്പെസിഫൈ ആയിട്ടാണ് നിങ്ങൾ റെസ്യൂമേ മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, മോഡിഫൈ ബേസ്ഡ് ഓൺ കമ്പനി റോൾസ്. ഓക്കെ, മോഡിഫൈ ബേസ്ഡ് ഓൺ കമ്പനി റോൾസ്. നിങ്ങൾ റെസ്യൂമേയിൽ ഒരേ തരത്തിൽ തന്നെ, ഓക്കെ, എല്ലാം ഒരേ രീതിയിൽ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും എല്ലാ കമ്പനിക്കും അപ്ലൈ ചെയ്യുന്നതും ഒരേ രീതിയിലാണ് നിങ്ങളുടെ റെസ്യൂമേ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യമില്ല. ബെറ്റർ നിങ്ങൾ ഓരോ കമ്പനി ബേസ് ചെയ്തിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്തിന് ആ കമ്പനിയുടെ റോൾ എന്താണോ അത് ബേസ് ചെയ്തിട്ട് നിങ്ങളെ
ഈ പറഞ്ഞ റെസ്യൂമേക്കകത്ത് ചേഞ്ചസ് വരുത്താൻ നോക്കണം. ഓക്കെ, ഈ ചേഞ്ചസ് വരുത്തിയാൽ മാത്രമേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതേപോലത്തെ ഓട്ടോമേറ്റഡ് സോഫ്റ്റ്വെയർസിൽ നിന്നൊക്കെ പെട്ടെന്ന് നിങ്ങൾ ഫിൽട്ടർ ചെയ്ത് എടുക്കാൻ പറ്റത്തുള്ളൂ. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരിൽ ആ ടേംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ എടുക്കും, നിങ്ങൾ എടുക്കത്തില്ല. കാരണം നിങ്ങളുടെ കയ്യിൽ അങ്ങനത്തെ ടേംസ് ഇല്ല. സോ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് നിങ്ങൾ ആ ഒരു സ്കില്ലിൽ ലൈക്ക് എക്സ്പേർട്ട് അല്ല എന്നാണ് അവിടെ കാണിക്കുന്നത്. സോ ഇറ്റ് ബെറ്റർ നിങ്ങൾ ഒരു കമ്പനിയുടെ റോൾ ബേസ് ചെയ്തിട്ട് നിങ്ങൾ റെസ്യൂമേ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഓരോ കൈൻഡ് ഓഫ് റോൾസിന് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ആ റെസ്യൂമേയിൽ ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തണം. മൊത്തത്തിൽ ചേഞ്ച് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്, സാധനം സെയിം തന്നെ, റെസ്യൂമേ സെയിം തന്നെ, അതിൻ്റെ ടെംപ്ലേറ്റ് എല്ലാം സെയിം തന്നെ. ബെറ്റർ അതിൻ്റെ അകത്തുള്ള ടേംസും അതുപോലെ തന്നെ ആ ഒരു റോൾ സ്പെസിഫൈ ആയിട്ട് അതിൻ്റെ അകത്തുള്ള എഡിറ്റ്സ് നിങ്ങൾ വരുത്തണം. ഓക്കെ, ഇനി രണ്ട് റെസ്യൂമേ എന്ന് പറയുന്ന രണ്ട് ടൈപ്സ് ഉണ്ട്. ഓക്കെ, ടൈപ്സ് ഓഫ് റെസ്യൂമേ എന്ന് പറയുന്നത് രണ്ട് തരത്തിൽ നിങ്ങൾക്ക് റെസ്യൂമേ ബിൽഡ് ചെയ്യാം. ഓക്കെ, ഒന്ന് വന്നിട്ട് നിങ്ങൾക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ ബേസ്ഡ് ആണ്. ഓക്കെ, ഹൊറിസോണ്ടൽ ബേസ്ഡ് റെസ്യൂമേ ആണുള്ളത്. പിന്നെ വേറെ ഒരെണ്ണം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കൽ ബേസ്ഡ് ആണ്. ഓക്കെ, വെർട്ടിക്കൽ ബേസ്ഡ് റെസ്യൂമേസ് ആണ്. ഓക്കെ, ഈ ഹൊറിസോണ്ടൽ ബേസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ലൈക്ക് ഇതാണ് ഒരു റെസ്യൂമേ എന്ന് വിചാരിച്ചോ. ഓക്കെ, നിങ്ങൾ ഇതിൻ്റെ അകത്ത് എഴുതുന്ന കാര്യങ്ങളെല്ലാം ഈ ഒരു തരത്തിലായിരിക്കും. ഓക്കെ, ഈ ഒരു തരത്തിലായിരിക്കും നിങ്ങളുടെ റെസ്യൂമേക്കകത്ത് എഴുതിക്കൊണ്ടേയിരിക്കുന്നത്. ഈ ഒരു ഹൊറിസോണ്ടൽ രീതിയിലായിരിക്കും റെസ്യൂമേ എഴുതുന്നത്. വേറൊരു ഒരെണ്ണം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കൽ കൈൻഡാണ്. ഓക്കെ, വെർട്ടിക്കൽ കൈൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനെയായിരിക്കും. ഓക്കെ, ഈ സൈഡിൽ മൊത്തം ഒരു കാര്യങ്ങൾ എഴുതിയിരിക്കും, ഒരു ടൈപ്പ് ഓഫ് കാര്യങ്ങളായിരിക്കും ഈ സൈഡിൽ മൊത്തം എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു സൈഡിൽ എഴുതിയിരിക്കും, അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും വേറെ കാര്യങ്ങൾ എഴുതിയിരിക്കും. ഓക്കെ, അതാണ് വെർട്ടിക്കൽ ടൈപ്പ് ഓഫ് റെസ്യൂമേ എന്ന് പറയുന്നത്. രണ്ട് ടൈപ്പ് ഉണ്ട്, ഹൊറിസോണ്ടലും വെർട്ടിക്കലും. സോ യു ക്യാൻ ഡിസൈഡ് ഏത് വേണമെന്നുള്ളൂ. ഹൊറിസോണ്ടൽ വേണമെങ്കിൽ ഹൊറിസോണ്ടൽ എടുക്കാം, വെർട്ടിക്കൽ ആണെങ്കിൽ വെർട്ടിക്കൽ എടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഏത് തരത്തിൽ റെസ്യൂമേ ബിൽഡ് ചെയ്യണമെന്നുള്ളത്. ഓക്കെ, വേണമെങ്കിൽ ഹൊറിസോണ്ടൽ എടുക്കാം, വെർട്ടിക്കൽ എടുക്കാം. എൻ്റെത് ഹൊറിസോണ്ടലാണ്, വെർട്ടിക്കൽ എടുക്കേണ്ടതെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് ഓൺ യു വെദർ യു ഹാവ് ടു ടേക്ക് ഇറ്റ് ഹൗസ് ഹൊറിസോണ്ടൽ ടൈപ്പ് ഓഫ് റെസ്യൂമേ ഓർ എ വെർട്ടിക്കൽ കൈൻഡ് ഓഫ് റെസ്യൂമേ. ഓക്കെ, അപ്പോൾ അത് നിങ്ങളെ ഇഷ്ടമാണ് ഏത് തരത്തിൽ നിങ്ങൾക്ക് ചെയ്യണമെന്നുള്ളത്. ഓക്കെ, പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം, ഓക്കെ, മാക്സിമം ലിമിറ്റ് ഒരു പേജ് ആയിരിക്കണം. മാക്സിമം ലിമിറ്റ് രണ്ട് പേജ് വരെ റെസ്യൂമേയിൽ പോവാം. ഓക്കെ, ഓക്കെ, മാക്സിമം രണ്ട് പേജ് വരെ പോവാം. അതിൽ കൂടുതൽ നിങ്ങളുടെ റെസ്യൂമേ കൊണ്ടുവന്ന് വയ്ക്കരുത്. ഒരു മൂന്ന് പേജൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചപ്പ് ചവറു പോലെ ആയിരിക്കും. ഓക്കെ, കാരണം നിങ്ങൾക്ക് എത്ര ഉണ്ടെന്നുണ്ടെങ്കിലും ഏറ്റവും ടോപ്പായിട്ടുള്ള കാര്യങ്ങൾ മാത്രം റെസ്യൂമേൽ വെച്ചാൽ മതി. മാക്സിമം രണ്ട് പേജ് ഞാൻ വെക്കണമെന്ന് പറയുന്നില്ല, ഒരെണ്ണമാണ് റെക്കമെൻഡ് ആയിട്ടുള്ള എന്താ പറയുക റെസ്യൂമേയുടെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം രണ്ട് പേജ്, ഒരെണ്ണമാണ് റെക്കമെൻഡ് ആയിട്ടുള്ള. ഓക്കെ, ഒരു പേജിൽ നിങ്ങൾക്ക് ആ ഒരു റെസ്യൂമേ തീർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഇപ്പം എൻ്റെ ആണെന്നുണ്ടെങ്കിൽ റെസ്യൂമേ രണ്ട് പേജ് ഉണ്ട്. കാരണം ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം വെച്ചിട്ട് പേജ് എനിക്ക് പിന്നെ എനിക്ക് ആവശ്യം വന്നു, അതുകൊണ്ടാണ് ഞാൻ പിന്നെ കൂടുതൽ ഇത് ചെയ്തത്. ഓക്കെ, പിന്നെ എക്സ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, എക്സ്പോർട്ട് ഇൻ PDF ഫോർമാറ്റ്. PDF നിങ്ങൾ ഈ പറഞ്ഞ റെസ്യൂമേ എക്സ്പോർട്ട് ചെയ്യാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പം ലൈക്ക് ഇപ്പം വേർഡ് ഡോക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് നിങ്ങൾ റെസ്യൂമേ വേർഡ് ഡോക് ആയിട്ട് അയക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സാമ്പിൾ ആ ATS സോഫ്റ്റ്വെയർ പോകുമ്പം വേർഡ് ഡോക്യുമെൻ്റ് ആയതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ വേർഡ് ഡോക്യുമെൻ്റ് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പല സാധനങ്ങളും പല സിസ്റ്റത്തിൽ പോകുമ്പോൾ പല സ്ഥലങ്ങളിലായിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ അതിന് എടുക്കുമ്പോഴത്തേക്ക് അതിന് എന്താ പറയുക ഡീറ്റെയിൽസ് അതിന് ആവശ്യമുള്ള ഡേറ്റാസ് അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റാതെ വരും. അപ്പോൾ PDF ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ എന്താണോ കാണുന്നത് അത് തന്നെയായിരിക്കും അത് ഏത് PC പോയാലും കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നിങ്ങളെ ഈ പറഞ്ഞ റെസ്യൂമേ PDF ഫോർമാറ്റിൽ, അതാണ് സ്റ്റാൻഡേർഡ് വേ. PDF രീതിയിൽ മാത്രമേ ഈ റെസ്യൂമേ വെക്കാവൂ. ഓക്കെ, പിന്നെ ഫോണ്ട് സിമ്പിൾ ഫോണ്ട്സ് യൂസ് ചെയ്യണം.
ഓക്കെ. സിമ്പിൾ ഫോൺസ് മാത്രമേ യൂസ് ചെയ്യൂ. സിമ്പിൾ ഫോൺസ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാലിബ്രി യൂസ് ചെയ്യാം, അതുപോലെ തന്നെ പിന്നെന്തോ ഏരിയൽ, അങ്ങനെയുള്ള ഫോൺസ്, സിമ്പിളായിട്ടുള്ള ഫോൺസ് മാത്രം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ഈ പറഞ്ഞ റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ. പിന്നെ യൂസ് സിമ്പിൾ കളേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, സിമ്പിൾ കളേഴ്സ് യൂസ് ചെയ്യുക, മാക്സിമം ബ്ലാക്ക് ആൻഡ് ബ്ലൂവിൽ തീർക്കുക. ഓക്കെ, ഇത് ഇത്രയും മെയിനായിട്ടുള്ളത്. ഇനി റെസ്യൂമേലോട്ട് ഞാൻ വരാം. ഓക്കെ, റെസ്യൂമേക്കകത്ത് ആവശ്യമുള്ള സെക്ഷൻസ് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സെക്ഷൻസ് ഫോർ ബിൽഡിംഗ് റെസ്യൂമേ. ഓക്കെ, സെക്ഷൻസ് ഏതൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സെക്ഷൻസില് വേറെ കളർ എടുക്കാം നമുക്ക്. ഓക്കെ, സെക്ഷൻസിൽ നമുക്ക് വേണ്ടത് ഏറ്റവും മുകളിൽ, ഓക്കെ, ഏറ്റവും മുകളിൽ വേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നെയിം വേണം. ഓക്കെ, നെയിം വേണം. ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നെയിം, പിന്നെ വേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽസ്. ഓക്കെ, ഡീറ്റെയിൽസ് വേണം. ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട്. ഓക്കെ, ഒന്ന് വന്നിട്ട് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി, അതാണ് ഏറ്റവും മെയിൻ. ഇമെയിൽ ഐ ഡിയാണ് ഏറ്റവും ഡീറ്റെയിൽസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, രണ്ട് വന്നിട്ട് നിങ്ങളുടെ ലിങ്ക്ഡിൻ. ഓക്കെ, ലിങ്ക്ഡിൻ, ലിങ്ക്ഡിന് നിങ്ങൾ വയ്ക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ലിങ്ക്ഡിന് എപ്പോഴും റെഗുലർലി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ലിങ്ക്ഡിൻ വേണം വയ്ക്കാൻ. ലിങ്ക്ഡിന് വയ്ക്കണം, കാരണം നിങ്ങളൊരു ടെക്നിക്കൽ ജോബാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ലിങ്ക്ഡിൻ മാക്സിമം വയ്ക്കണം, കാരണം ലിങ്ക്ഡിനിലാണ് നിങ്ങളുടെ മാക്സിമം കണക്ഷൻസും നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സും എല്ലാം നിങ്ങളുടെ പോസ്റ്റായിട്ട് ഇടാൻ പറ്റുന്ന ഒരു സ്ഥലം. പ്രൊഫഷണൽ ഒരു സോഷ്യൽ മീഡിയയാണ് ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ലിങ്ക്ഡിന് നിങ്ങൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കണം. ലിങ്ക്ഡിനെ കുറിച്ച് ഞാനൊരു പ്രത്യേക വീഡിയോ ചെയ്യാം, എങ്ങനെ ആ ഒരു അക്കൗണ്ട് ഒരു പ്രൊഫഷണൽ രീതിയിൽ സെറ്റപ്പ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ലിങ്ക്ഡിന്, പിന്നെ വേണ്ടത് ഗിറ്റ്ഹബ്. ഓക്കെ, ഗിറ്റ്ഹബ് വേണം. നിങ്ങളൊരു ടെക്നിക്കൽ ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഫീൽഡിലൊക്കെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗിറ്റ്ഹബിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. ലൈക്ക് അതെന്താ ഷോ കേസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങളെ കോൺട്രിബ്യൂഷൻ, വെതർ ഇറ്റ് ഈസ് ആൻ ഓപ്പൺ സോഴ്സ് ഓർ എ കമ്മ്യൂണിറ്റി, എന്തിനാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ആ ഒരു ഗിറ്റ്ഹബിൽ നിങ്ങൾ കോൺട്രിബ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു പ്ലസ് പോയിന്റാണ്. ഓക്കെ, അതൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. പിന്നെ ഇതിന് രണ്ടിന് മുമ്പേ വെക്കേണ്ടത് വേറൊരു സംഭവം കൂടെ ഉണ്ടായിരുന്നു, കോണ്ടാക്ട് നമ്പർ. ഓക്കെ, കോണ്ടാക്ട് നമ്പർ, പ്രോപ്പർ കോണ്ടാക്ട് നമ്പർ കൊടുക്കുക, ലിങ്ക്ഡിന്, ഗിറ്റ്ഹബ്, ഇത്രയും സാധനം ഈ പറഞ്ഞ ഡീറ്റെയിൽസിൻ്റെ അകത്തോട്ട് ഇടേണ്ട കാര്യമാണ്. ഓക്കെ, ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അടുത്ത് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഫൈലാണ്. ഓക്കെ, പ്രൊഫൈൽ, പ്രൊഫൈൽ, പ്രൊഫൈൽ എന്താണെന്ന് വെച്ചാൽ ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് യു. ഓക്കെ, ഇതിന് എല്ലാ എക്സാമ്പിൾ ഞാൻ കാണിച്ചുതരാം എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, നിങ്ങളുടെ ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ, നിങ്ങൾ എന്താണ്, നിങ്ങളൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഫീൽഡിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, നിങ്ങൾ എന്താണ് ഇതുവരെ ചെയ്തത്, ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ നിങ്ങളെ പറ്റി, ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ആ ഒരു കമ്പനിക്ക് കൊടുക്കണം. ഓക്കെ, സോ ദാറ്റ് ഈ ഫിൽട്രേഷൻ സമയത്തിന് അവർ നിങ്ങളെ പ്രൊഫൈൽ വായിച്ചു നോക്കുമ്പോഴത്തേക്ക് ഇഫ് ദേ ഫൈൻഡ് ഇറ്റ് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളെ ഹയർ ചെയ്തിരിക്കും. ഓക്കെ, പിന്നെ വരുന്ന സെക്ഷനാണ് എഡ്യൂക്കേഷൻ. ഓക്കെ, എഡ്യൂക്കേഷൻ്റെ കാര്യം ഞാൻ പറയാം. എഡ്യൂക്കേഷൻ്റെ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് വയ്ക്കേണ്ടത് 12th. ഓക്കെ, 12th ഗ്രാജുവേഷനാണ്, ഗ്രാജുവേഷൻ. പിന്നെ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്. ഓക്കെ, ഇത്രയാണ് നിങ്ങൾ എഡ്യൂക്കേഷനിൽ മെയിനായിട്ട് വയ്ക്കേണ്ടത്. 10th വേണമെങ്കിൽ വയ്ക്കാം, പക്ഷെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് 12th ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അറിയാമെന്നുള്ളൊരു കാര്യമാണ്, 10th കഴിയാതെ എന്തായാലും 12th കഴിയാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ 12th വെച്ചാൽ മതി, 10th വെക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. സ്പേസ് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും, അപ്പോൾ അത് അവർക്ക് അസ്യൂം ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളത് ഒരു 10th ക്ലാസ് കഴിഞ്ഞ ഒരാളാണ്, അതുകൊണ്ടാണ് 12th നിങ്ങൾ വെച്ചിരിക്കുന്നതെന്ന് എല്ലാവർക്കും അസ്യൂം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ ഗ്രാജുവേഷൻ, ഇതിൽ തന്നെ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഈ ഗ്രാജുവേഷനും വയ്ക്കുമ്പോഴും ഈ പറഞ്ഞ കാര്യങ്ങളും വയ്ക്കുമ്പോഴത്തേക്കും ഓർക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്, ഇതിൻ്റെ അകത്ത് വയ്ക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒന്ന് വന്നിട്ട് നിങ്ങളുടെ എന്താ പറയുക,
ഗ്രാജുവേഷൻ്റെ കോളേജോ എന്താണെന്നുണ്ടെങ്കിലും സ്കൂളോ കോളേജോ എന്താണെന്നുണ്ടെങ്കിലും എഡ്യൂക്കേഷൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ നെയിം വയ്ക്കണം. പിന്നെ വെക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഫ്രം എത്ര തൊട്ട് ടു എത്ര വരെ. ഓക്കെ, ഫ്രം ഏത് ഇയർ തൊട്ട് ഏത് ഇയർ വരെ. പിന്നെ മാർക്ക് നിങ്ങൾ മാർക്ക് വയ്ക്കുക, നോട്ട് മാൻഡേറ്ററി. ഓക്കെ, നോട്ട് മാൻഡേറ്ററി ആണ്. ടെക്നിക്കൽ സ്കില്ല് നോക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ സ്കില്ലാണ് ഇമ്പോർട്ടൻറ്റ്, മാർക്കിനല്ല ഇവിടെ ഇമ്പോർട്ടൻറ്റ്. അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, സ്കിൽ ഇമ്പോർട്ടൻസ് മോർ. ഓക്കെ, സ്കില്ലിനാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് മാർക്കിനെ കാട്ടി. മാർക്ക് അത്യാവശ്യം നല്ലൊരു 7 CGPA മുകളിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മാർക്ക് വയ്ക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ മാർക്ക് വയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ, മാർക്ക് വയ്ക്കണമെന്ന് പറയില്ല. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കഴിഞ്ഞാൽ ഈ പറഞ്ഞ എഡ്യൂക്കേഷൻ്റെ കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൽസാണ്. ഓക്കെ, സ്കിൽസ്. ഈ സ്കില്ലിൽ നിങ്ങൾ എന്തൊക്കെ വയ്ക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ നിങ്ങൾ ഏതൊക്കെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം വയ്ക്കണം. അതുപോലെ തന്നെ ഫ്രെയിം വർക്ക്സ്, ഏതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുള്ള ഫ്രെയിം വർക്ക്സ് വയ്ക്കണം. പിന്നെ ലൈബ്രറീസ്, ഏതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുള്ളത് ഈ സ്കിൽ സെക്ഷൻ്റെ അകത്ത് നിങ്ങൾ വയ്ക്കണം. ഓക്കെ, അപ്പോൾ സ്കില്ല് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് വയ്ക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, എക്സ്പീരിയൻസിൽ നിങ്ങൾ വെക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ്പീരിയൻസിൻ്റെ ഓർഗനൈസേഷൻ നെയിം, ഫ്രം ടു ഏതാണെന്നുള്ള ഫ്രം ടു അത് വയ്ക്കണം. പിന്നെ നിങ്ങൾ എന്താണ് ചെയ്തതെന്നുള്ളത്. ഓക്കെ, വാട്ട് യു ഡിഡ്, ഇതൊക്കെയാണ് അതിൻ്റെ അകത്ത് മെയിനായിട്ട് വെക്കേണ്ടത്. ഓക്കെ, ഓർഗനൈസേഷൻ്റെ പേര്, അതുപോലെ തന്നെ ഫ്രം ടു ഏത് വരെ. പിന്നെ പറ്റുന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ വയ്ക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല, ലൊക്കേഷൻ വയ്ക്കാം. നിങ്ങൾ എന്താ ചെയ്തതെന്നുള്ളത് വയ്ക്കുക. ഓക്കെ, ഈ ചെയ്തത് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ വയ്ക്കാം, ഐദർ ബുള്ളറ്റ് പോയിന്റ്സ് ഇല്ലെന്നുണ്ടെങ്കിൽ പാരഗ്രാഫായിട്ട് വയ്ക്കാം. ഇറ്റ്സ് ടോട്ടലി ഡിപ്പെൻഡ്സ് ഓൺ യു ഏത് തരത്തിൽ വയ്ക്കണമെന്നുള്ളത്. ഓക്കെ, ഇത് കഴിഞ്ഞാൽ വയ്ക്കാനുള്ളതെന്ന് പറഞ്ഞാൽ പ്രോജക്ട്സ് ആണ്. വാട്ട് ഓൾ പ്രോജക്ട്സ് യു ഡിഡ്, ജസ്റ്റ് ഷോക്കേസ് ദാറ്റ്. ഓക്കെ, നിങ്ങൾ എന്തൊക്കെ പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ടോ, എല്ലാം വയ്ക്കണമെന്ന് ഞാൻ പറയില്ല. ടോപ്പായിട്ടുള്ളൊരു നിങ്ങളൊരു ഇന്റേൺഷിപ്പിനൊക്കെയാണ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് പ്രോജക്ട്സ്, ടു പ്രോജക്ട്സ്. ഓക്കെ, ഒരു ഇന്റേൺഷിപ്പിനാണെന്നുണ്ടെങ്കിൽ ഇന്റേൺഷിപ്സിൻ്റെ വീഡിയോ ഞാനിടാം, ഇന്റേൺഷിപ്പ് എങ്ങനെ കിട്ടണമെന്നുള്ള കാര്യം. ഓക്കെ, 3 projects ജോബിനാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പം ഇത്രയും സാധനങ്ങൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. സ്കില്ല്, എക്സ്പീരിയൻസ്, പ്രോജക്റ്റ്, എഡ്യൂക്കേഷൻ, പ്രൊഫൈല്, ഡീറ്റെയിൽ, നെയിം, ആ കാര്യങ്ങളെല്ലാം. പിന്നെ വരുന്ന ഒരു കാര്യമാണ് അവാർഡ്സ് ആൻഡ് എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് എന്തെങ്കിലും അവാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വയ്ക്കുക. എക്സ്പീരിയൻസ് അവാർഡ്സ് ആൻഡ് ആക്ടിവിറ്റീസ് ആണ് കേട്ടോ, സോറി, അവാർഡ്സ് ആൻഡ് ആക്ടിവിറ്റീസ്. നിങ്ങൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ അവാർഡ് കിട്ടിയിട്ടുണ്ടോ, അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ ഷോക്കേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, പിന്നെ നിങ്ങൾ എന്തെങ്കിലും കോഴ്സസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കോഴ്സസ് വയ്ക്കുക. പിന്നെ വേറെന്താ, കോഴ്സസ്, അതുപോലെ തന്നെ കോഴ്സസ് വയ്ക്കുക. പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി പ്രോഗ്രാംസ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഫോർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആയിട്ട് നിങ്ങൾ സോഷ്യൽ സർവീസ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വയ്ക്കാമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ. ഇതിൽ ഇതെന്ന് പറയുന്നത്, ഓക്കെ, ഈ നെയിമും ഡീറ്റെയിലെന്ന് പറയുന്നത് എന്താ പറയുക, ഹെഡർ പാർട്ടാണ്. ഓക്കെ, ഹെഡറാണ് ഈ പറഞ്ഞ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ നെയിമും ഡീറ്റെയിലെന്ന് പറഞ്ഞ് പ്രൊഫൈല്, എഡ്യൂക്കേഷൻ, പിന്നെ സ്കിൽസ്, എക്സ്പീരിയൻസ്, പ്രോജക്ട്സ്, അവാർഡ്സ് ആൻഡ് ആക്ടിവിറ്റീസ്, കോഴ്സസ്, കമ്മ്യൂണിറ്റി പ്രോഗ്രാംസ്, ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങളെ റെസ്യൂമേക്കകത്ത്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ റെസ്യൂമേടെ
ഇത് ഞാൻ കാണിച്ചുതരാം, ടെംപ്ലേറ്റ് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഇതാണ് എൻ്റെ റെസ്യൂമേ എന്ന് പറയുന്നത്. ഈ റെസ്യൂമേയിൽ ഈ റെസ്യൂമേയുടെ ടെംപ്ലേറ്റ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ ചേഞ്ചസ് അതിൻ്റെ അകത്ത് വരുത്താവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ റെസ്യൂമേക്കകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള ഓരോ കാര്യങ്ങളുണ്ടോ എന്ന് നിങ്ങൾ നോക്കിക്കെ. പ്രൊഫൈൽ ഇമേജ് ഉണ്ട്. ഇമേജ് ഞാൻ നേരത്തെ പറഞ്ഞാലും ഇറ്റ് ഈസ് നോട്ട് മാൻഡേറ്ററി. ഓക്കെ, അപ്പോൾ ഇമേജ് വേണമെന്നുണ്ടെങ്കിൽ വെക്കാം, വേണ്ടെന്നുണ്ടെങ്കിൽ വെക്കണ്ട. ഓക്കെ, ഒരു കുഴപ്പമില്ല. വച്ചാലും വച്ചില്ലെന്നുണ്ടെങ്കിൽ അത് ബേസ് ചെയ്തിട്ടല്ല നിങ്ങളെ ജഡ്ജ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പിന്നെ നിങ്ങളുടെ നെയിം. ഓക്കെ, ഇവിടെ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ല, നിങ്ങളുടെ നെയിം, പിന്നെ അതിനുശേഷം ഡീറ്റെയിൽസ്. ഈ ഡീറ്റെയിൽസിൽ നിങ്ങളുണ്ടോ, ഇമെയിലുണ്ട്, ഫോൺ നമ്പറുണ്ട്, അതുപോലെ തന്നെ ലിങ്ക്ഡിൻ ഉണ്ട്, ഗിറ്റപ്പ് ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ മറന്നു ഒരു സാധനമുണ്ട്. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ കോമ്പറ്റീറ്റീവ് പ്രോഗ്രാമിംഗ് അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊഫൈൽ നിങ്ങൾക്ക് ഇതിൻ്റെ അത് വെക്കാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ ലീഡ് കോഡിൻ്റെ പ്രൊഫൈൽ, അതുപോലെ തന്നെ ഹാക്കർ റാങ്ക്, അതിലൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല റാങ്ക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഹെഡർ സെക്ഷനിൽ നിങ്ങൾക്ക് വയ്ക്കാവുന്നതാണ് ഡീറ്റെയിൽസിൽ. പിന്നെ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പ്രൊഫൈലാണ്. ഈ പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ട് നിങ്ങളുടെ ഒരു ചെറിയ ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ആയിരിക്കണം നിങ്ങളെ പറ്റി. നിങ്ങളെ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്, എന്താണ് നിങ്ങളുടെ ഇൻട്രസ്റ്റ്, അതിനെക്കുറിച്ച് ഒരു ഷോർട്ടായിട്ടൊരു ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് എഴുതണം. അത് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് എന്താണെന്നുള്ളത് നിങ്ങൾ എഴുതുക. ഓക്കെ, വേറൊരാളുടെ നോക്കിയിട്ട് എഴുതാതെ നിങ്ങൾ സ്വന്തം എന്താണെന്നുള്ളത് എഴുതുക. എഡ്യൂക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇവിടെ ഞാൻ രണ്ടെണ്ണം വെച്ചിട്ടുള്ളൂ, എൻ്റെ അണ്ടർ ഗ്രാജുവേഷൻ, ഗ്രാജുവേഷൻ ഇതും, അതുപോലെ തന്നെ ഞാൻ ഗ്രാജുവേഷൻ എവിടെ നിന്നാണ് ചെയ്തത്, ഏത് കോളേജാണെന്നുള്ളത്, അതുപോലെ തന്നെ എന്താണ് ചെയ്തത്, ഏത് കോഴ്സാണ് നിങ്ങൾ ചെയ്തതെന്നുള്ളത്, അതുപോലെ തന്നെ നിങ്ങൾ ഏത് ബ്രാഞ്ചിലായിരുന്നു എന്നുള്ളത്, നിങ്ങളുടെ മാർക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ മാർക്ക് വയ്ക്കുക. ഔട്ട് ഓഫ് 10 CGPA ആണ് ഇന്ത്യയിലുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അത് പുറത്താണെന്നുണ്ടെങ്കിൽ ഔട്ട് ഓഫ് 5 ആവും CGPA എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 10 നിങ്ങൾക്ക് എത്ര CGPA കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ കോളേജ് ഏത് സ്ഥലത്താണ്, ഫ്രം വിച്ച് ഇയർ ടു ഏത് വരെയാണെന്നുള്ള കാര്യം. ഓക്കെ, രണ്ടാമത് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സ്കൂളിൻ്റെ കാര്യമാണ്. സ്കൂൾ എന്ന് പറയുമ്പോൾ ഞാൻ 12th സ്റ്റാൻഡേർഡിൻ്റെ ഞാൻ വെച്ചിട്ടുള്ളത്, ഞാൻ ഏതാണ് പഠിച്ചത്, കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, ബയോളജി ആണെന്നുണ്ടെങ്കിൽ ബയോമാക്സ് ആണെന്നുണ്ടെങ്കിൽ ബയോമാക്സ് കൊടുക്കുക. എത്ര പെർസെൻറ്റേജ് നിങ്ങൾക്ക് കിട്ടി, ഏത് സ്ഥലത്താണ്, ഫ്രം വെൻ ടു വെൻ. ഓക്കെ, നിങ്ങൾ എവിടെ എപ്പം തുടങ്ങി, എപ്പം നിങ്ങൾ അവിടെ സ്കൂൾ ജീവിതം കഴിഞ്ഞു എന്നുള്ളത് നിങ്ങൾക്കിവിടെ കൊടുക്കാം. അത് എഡ്യൂക്കേഷൻ്റെ. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ 10th ക്ലാസ്സിൻ്റെ കൂടെ വച്ച് വരുന്നെങ്കിൽ ഇതിൻ്റെ അകത്തൊന്നും നിൽക്കില്ല, ഈ രണ്ട് പേജിലും നിൽക്കത്തില്ലായിരുന്നു. ഓക്കെ, അപ്പം അതുകൊണ്ട് മാക്സിമം നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം റെഡ്യൂസ് ചെയ്യുക, ഡീറ്റെയിൽസ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ രണ്ടെണ്ണത്തിൽ ഒതുക്കി. അപ്പോൾ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ സ്കിൽസ് ആണ്. സ്കിൽസിലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുക. ഞാനിവിടെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ലാംഗ്വേജ്, ടൂൾസ് ആൻഡ് ഫ്രെയിം വർക്ക്സ്, മെഷീൻ ലേണിംഗ് ലൈബ്രറീസ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ വിട്ടു തന്നിരിക്കുകയാണ്, നിങ്ങൾക്ക് ഏത് തരത്തിലാണോ നിങ്ങൾക്ക് വേണ്ടത് ആ തരത്തിൽ നിങ്ങൾക്ക് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ കോമൺ ആണ്. ഈ ഒരു ടെക്നിക്കൽ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ലാംഗ്വേജസ് അറിയായിരിക്കും. ഇപ്പോൾ എനിക്കറിയാമെന്നുള്ള പൈത്തൺ, ജാവാസ്ക്രിപ്റ്റ്, PHP, SQL, ടെറാഫോം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ്. ഇപ്പം നിങ്ങൾ അതിന് പകരം നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ കള്ളത്തിനാണോ അതിൻ്റെ അകത്ത് എഴുതണമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് പൈത്തൺ അറിഞ്ഞുകൂടെയിരിക്കും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ പൈത്തൺ എഴുതിയെന്ന് വിചാരിച്ചോ, നാളെ നിങ്ങളെ റെസ്യൂമേ ഷോർട്ട് ലിസ്റ്റായി നിങ്ങൾ ഒരു ജോബ് ഇൻ്റർവ്യൂവിന് വിളിക്കുമ്പോഴത്തേക്കും ഹി മൈറ്റ് ബി ആസ്കിങ് യു സം ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ പൈത്തൺ. ഓക്കെ, അപ്പോൾ നിങ്ങളടുത്ത് പൈത്തണെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടെന്നുണ്ടെങ്കിൽ അപ്പോഴേ നിങ്ങളെ കിക്ക് ഔട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് റെസ്യൂമേ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം മാത്രം വയ്ക്കുന്ന ഒരു സാധനമാണ് റെസ്യൂമേ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് നിങ്ങൾ കള്ളത്തരം കാണിച്ച് ഫേക്ക് കാര്യങ്ങളൊന്നും വയ്ക്കരുത്. നിങ്ങൾക്ക് അറിയാമെന്നുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ ഈ പറഞ്ഞ സ്കിൽ സെക്ഷൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ആണോ പ്രോജക്ട്സിലും വയ്ക്കാവൂ. ഓക്കെ, നിങ്ങൾ റെസ്യൂമേക്കകത്തുള്ള കാര്യം ഈച്ച് ആൻഡ് എവറിത്തിങ് നിങ്ങൾക്ക് A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ റെസ്യൂമേക്കകത്ത് വയ്ക്കാവൂ. ഓക്കെ, ഇപ്പം നിങ്ങൾ പൈത്തൺ വെച്ചു, നിങ്ങൾ കള്ളമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ പുറത്തു പോകും. പിന്നെ അടുത്ത് ഇവിടെ ടൂൾസ് ആൻഡ് ഫ്രെയിം വർക്ക്സിൽ ഞാൻ കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഫ്രെയിം വർക്ക് വയ്ക്കണം. ഈ ജാങ്കോ, ഗ്രാഫിക്യുലർ, റിയാക്ട് ജെഎസ് ഒക്കെ ഫ്രെയിം വർക്കാണ്. ഓക്കെ, അപ്പോൾ അതൊന്നും എടുത്ത് ലാംഗ്വേജിലെടുത്ത് വയ്ക്കല്ലേ. അപ്പോൾ അതൊക്കെ എടുത്ത് ലാംഗ്വേജിൽ വെച്ചാൽ തന്നെ അവർക്ക് മനസ്സിലാവും, ഓക്കെ അവനൊന്നും അറിഞ്ഞൂടുക, അതുകൊണ്ടാണ് എടുത്ത് ജാങ്കോ ഒക്കെ എടുത്ത് ലാംഗ്വേജ് ആയിട്ട് വെച്ചിരിക്കുന്നത്. ജാങ്കോ എന്നും ഒരു ലാംഗ്വേജ് അല്ല, ഇറ്റ്സ് എ ഫ്രെയിം വർക്ക്. ജാങ്കോ, ഗ്രാഫിക്യുലർ, റിയാക്ട് ജെഎസ് ഒക്കെ ഒരു ഫ്രെയിം വർക്കാണ്. ഓക്കെ, ലാംഗ്വേജസ് മാത്രം മുകളിൽ സ്പെസിഫൈ ചെയ്യുക. ടൂൾസ് ആൻഡ് ഫ്രെയിം വർക്ക്സിൽ സെപ്പറേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയാമെന്നുള്ള മേൺ സ്റ്റാക്ക് ആണെന്നുണ്ടെങ്കിൽ ആ മേൺ സ്റ്റാക്കിലുള്ള ഡിഫറെൻറ് ആയിട്ട് നിങ്ങൾക്ക് സ്പ്ലിറ്റപ്പ് ചെയ്യാം. എക്സ്പ്രസ്, മേൺ സ്റ്റാക്കിലുള്ള മോംഗോ DB, റിയാക്ട്, അങ്ങനെ സ്പ്ലിറ്റപ്പ് ചെയ്ത് എഴുതുക. ഓക്കെ, മേൺ എന്ന് പറഞ്ഞുകൊണ്ട്
വേണമെന്നുണ്ടെങ്കിൽ എഴുതാം, എഴുതിയെന്ന് പറഞ്ഞുകൊണ്ടും കുഴപ്പമൊന്നും വരാനൊന്നും പോകുന്നില്ല. ഓക്കെ, ചാംഗോ, ഗ്രാഫിക്യുഎൽ, റിയാക്ട് ജെഎസ്, അതുപോലെ തന്നെ ഗിറ്റ് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ ഗിറ്റ് എഴുതിക്കോ. ഓക്കെ, നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഗിറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്യൂട്ടോറിയൽസ് ഞാൻ ചെയ്തിട്ടുണ്ട്, ബേസിക് ട്യൂട്ടോറിയൽസ്, അഡ്വാൻസ്ഡ് ട്യൂട്ടോറിയൽസ് വരുന്നുണ്ട്. അപ്പോൾ ആ ഗിറ്റിനെ കുറിച്ചൊരു ബേസിക് ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗിറ്റിൻ്റെ ആ ഒരു കാര്യം വയ്ക്കുക. പിന്നെ നിങ്ങൾക്ക് അറിയാമെന്നുള്ള എല്ലാ ഫ്രെയിം വർക്ക്സും ടൂൾസും അതിൻ്റെ അകത്ത് വയ്ക്കുക. പിന്നെ മെഷീൻ ലേണിംഗ് ലൈബ്രറീസ് അറിയാമെന്നുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, മെഷീൻ ലേണിംഗ് ലൈബ്രറീസ് ലൈക്ക് ടെൻസർഫ്ലോ, മീഡിയ പൈപ്പ്, സിവിസോണ്, സൈക്കിൾലേൺ, അതുപോലെ തന്നെ പൈടോർച്ച്, അങ്ങനെയൊക്കെ ഉള്ളൊക്കെ ഫ്രെയിം വർക്ക്സ് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് വയ്ക്കാവുന്നതാണ്. ഓക്കെ, എനിക്ക് ഈ പറഞ്ഞ കാര്യത്തിനെ കുറിച്ച് മാത്രമേ ക്ലാരിറ്റി ഉള്ളൂ. ബാക്കിനൊക്കെ ജസ്റ്റ് ബേസിക്ക് നോക്കിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അതിനെക്കുറിച്ചൊന്നും പ്രോപ്പറായിട്ട് എല്ലാം അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് ഞാൻ വയ്ക്കാത്തത്. അതൊക്കെ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെ അവർ വരുമ്പോഴത്തേക്കും അവിടെ ഇൻ്റർവ്യൂ ആണെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ അറിയാമെന്നുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഗോവിന്ദയാണ്. ഓക്കെ, അപ്പോഴേ നിങ്ങൾക്ക് പുറത്തിറങ്ങി പോകാമെന്നുള്ളതാണ്. അടുത്ത വരുന്ന സെക്ഷൻ എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് വയ്ക്കുക. എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇന്റേൺഷിപ്പ്, പ്രീവിയസ് ജോബ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും വയ്ക്കുക. നിങ്ങളിപ്പോൾ ഒരു ഓപ്പൺ സോഴ്സ് കോൺട്രിബ്യൂട്ടർ ആണെന്നുണ്ടെങ്കിൽ ആ കാര്യം വയ്ക്കുക, അതൊരു എക്സ്പീരിയൻസ് ആണ്. അതുപോലെ തന്നെ ഫ്രീലാൻസർ ആണെന്നുണ്ടെങ്കിൽ അത് വയ്ക്കുക. ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കിവിടെ എക്സ്പീരിയൻസിൽ വയ്ക്കാവുന്നതാണ്. ഞാൻ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസിൻ്റെ ഓർഗനൈസേഷൻ്റെ പേര്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓർഗനൈസേഷൻ്റെ പേര് ആദ്യം വയ്ക്കുക. അതിൻ്റെ താഴെ വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് റോളായിരുന്നു എന്നുള്ളത്, അതാണ് അതിൻ്റെ അടിയിൽ വെക്കാനുള്ള. അതിൻ്റെ നേരെ റൈറ്റ് സൈഡിൽ വെക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൊക്കേഷനാണ്, നിങ്ങൾ എവിടെയാണ് ചെയ്തതെന്നുള്ളത്. അതിൻ്റെ നേരെ താഴെ, ആ റൈറ്റ് സൈഡിൽ തന്നെ നേരെ താഴെ വെക്കേണ്ട നിങ്ങൾ ഏത് മാസം തൊട്ട് ഏത് മാസം വരെ, അല്ലെങ്കിൽ സോ ആൻഡ് സോ ഏത് ഇത്ര ഇയർ തൊട്ട് ഈ ഇയർ വരെ ഞാൻ ഇത് ചെയ്തു എന്നുള്ള കാര്യം വയ്ക്കുക. അപ്പോൾ ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ബുള്ളറ്റ് പോയിന്റ്സിലാണ്. സോ ടോട്ടലി അപ് ടു യു വെദർ യു ഹാവ് ടു ഡു ഇറ്റ് ഇൻ എ ബുള്ളറ്റ് പോയിന്റ് ഓർ ഇൻ എ പാരഗ്രാഫ്, ഇറ്റ്സ് ടോട്ടലി അപ് ടു യു. ഓക്കെ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബുള്ളറ്റ് പോയിന്റ് എഴുതാം, ഇല്ലെന്നുണ്ടെങ്കിൽ പാരഗ്രാഫിൽ വേണമെങ്കിൽ പാരഗ്രാഫിൽ എഴുതാം. ഇതിൽ എക്സ്പീരിയൻസ് വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മാക്സിമം അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഓക്കെ, അതിൻ്റെ എന്തെങ്കിലും ഒരു പ്രൂഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ലിങ്കും കൂടെ അതിൻ്റെ അകത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. ഓക്കെ, സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് വയ്ക്കുക. ഇപ്പം നിങ്ങൾ എന്തെങ്കിലും സോഫ്റ്റ്വെയർ ബേസ് ചെയ്താണ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗിറ്റ്ഹബിൻ്റെ കോഡ് കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അവിടെ കൊടുക്കാൻ പറ്റും. പിന്നെ അടുത്ത വരുന്ന ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രോജക്ട് സെക്ഷനാണ്. ഓക്കെ, ഈ പ്രോജക്ട് സെക്ഷനിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള രണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ പ്രോജക്റ്റിൻ്റെ ടൈറ്റിൽ എഴുതുക, ഗിറ്റ്ഹബ്. ഓക്കെ, മാൻഡേറ്ററി ആയിട്ട് ഗിറ്റ്ഹബ് വയ്ക്കുക. ലൈവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈവും വയ്ക്കുക. ഇവിടെ ഞാനിപ്പോൾ ലൈവ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വെബ്സൈറ്റായിട്ട് ഏതെങ്കിലും ഒരു സെർവറിൽ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലൈവ് യു ആർ എല്ലും വയ്ക്കുക, ഗിറ്റ്ഹബിൻ്റെ കോഡിലും വയ്ക്കുക. ഇത് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പ്രോജക്ട് സെക്ഷൻ വയ്ക്കുമ്പോൾ. കാരണം അവർക്ക് പ്രൂഫാണ് വേണ്ടത്. നിങ്ങൾക്ക് ഇത് പ്രോജക്ട് ചെയ്തിട്ടുണ്ട്, അത് ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കാര്യമില്ല. പ്രൂഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും നല്ലതാണ്. അവർക്കൊരു എന്താ പറയുക, ഒരു നിങ്ങളെ ഹയർ ചെയ്യാനുള്ള ഒരു ഇത് കൂടും, ഒരു പോയിന്റ് കൂടും. അവൻ്റെ അവനിത് അറിയാമെന്നുള്ളതിനൊരു പ്രൂഫ് കിട്ടി. മറ്റേ നിങ്ങളുടെ ഈ എഴുതിക്കുന്ന മാത്രമേ ഉള്ളൂ. നാളെ ഹയർ ചെയ്താലേ അറിയാവോ അവനത് അറിയാവോ ഇത് അറിയാവോ എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ് ഇഫ് യു ആർ പുട്ടിങ് യുവർ ഗിറ്റ്ഹബ് ലിങ്ക് ആസ് വെൽ ആസ് ഇഫ് യു ജസ്റ്റ് ഹോസ്റ്റഡ് ഇൻ സം സെർവർ, ബെറ്റർ യു പ്രൊവൈഡ് ദാറ്റ് ലിങ്ക് ഓൾസോ. ഓക്കെ, പിന്നെ അതിൻ്റെ അകത്ത് കൊടുക്കേണ്ട നിങ്ങൾ എന്താണ് ചെയ്തതെന്നുള്ളത് ഒരു ബുള്ളറ്റ് പോയിന്റ് കൊടുക്കുക. അതിനുശേഷം ഏതൊക്കെ ടെക്നോളജി യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ഓക്കെ, ഇപ്പം ഞാൻ അതിൻ്റെ അകത്ത് സിവിസോൺ യൂസ് ചെയ്ത്, മീഡിയ പൈപ്പ് യൂസ് ചെയ്ത്, പൈ ഇൻപുട്ട് ലൈബ്രറി യൂസ് ചെയ്ത്, കമ്പ്യൂട്ടർ വിഷൻ യൂസ് ചെയ്ത്, അപ്പോൾ അതെല്ലാം ഞാൻ ടൂൾസ് യൂസ്ഡ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ടെക്നോളജി യൂസ്ഡ് ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഇന്ന ഇന്ന ടെക്നോളജി അറിയാമെന്നുള്ളത്. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഇപ്പം സ്കിൽസിൽ നിങ്ങൾക്ക് എല്ലാം കാണിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും പ്രോജക്ട് സെക്ഷൻ വരുമ്പോൾ അവിടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. അത് ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ചവറുപോലെ ആവത്തും ഇല്ല, പക്ഷേ എന്നാൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് വന്നിട്ടുമുണ്ട്, ആ ഒരു രീതിയിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ അതാണ് പ്രോജക്ട്സിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ മാക്സിമം മൂന്ന് എന്നൊക്കെ മതി. ഞാനിവിടെ എല്ലാം കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ, കാരണം ഇതിൻ്റെ എല്ലാം ടോപ്പ് പ്രോജക്ട്സ് ആണ്. അതുകൊണ്ടാണ് ഞാൻ എല്ലാം കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല, പ്രോജക്റ്റ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. ഓക്കെ, പിന്നെ അവാർഡ്സ് ആൻഡ് ആക്ടിവിറ്റീസ്, നിങ്ങൾക്ക് എന്താണ് അവാർഡിൻ്റെ പേരെന്താണ് എന്നാണെന്നുള്ള ബുള്ളറ്റ് പോയിന്റ് എഴുതിയ അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ലിങ്കും വയ്ക്കുക ഫോർ പ്രൂഫ്. ഓക്കെ, അവാർഡ്സ് ആൻഡ് ആക്ടിവിറ്റി. പിന്നെ നിങ്ങൾ കോഴ്സസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹാക്കർ റാങ്കിലാണെന്നുണ്ടെങ്കിൽ പലയിടത്തും പല പല കോഴ്സസ് അവൈലബിൾ ആണ്. AWS ഒക്കെ സർട്ടിഫിക്കേഷൻ കോഴ്സസ് അവൈലബിൾ ആണ്. അതൊക്കെ ചെയ്തിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് വിത്ത് സർട്ടിഫിക്കറ്റ് ലിങ്കുമായിട്ട് ഇതിൻ്റെ അകത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര നല്ല കാര്യങ്ങളാണ്. ഈ കോഴ്സസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പ്രോഗ്രാം, നിങ്ങൾ എന്തെങ്കിലും കമ്മ്യൂണിറ്റി പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഓക്കെ,
ഒരു വലിയൊരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കാര്യം നിങ്ങൾക്ക് ഇവിടെ ലിസ്റ്റ് ചെയ്യാം. സോ ദാറ്റ് ഷോ കേസസ് ദാറ്റ് യുവർ ലീഡർഷിപ്പ് ക്വാളിറ്റി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അകത്ത് കൊടുക്കുന്ന ഓരോ കാര്യങ്ങൾക്കും ഓരോ അർത്ഥമുണ്ട്. നിങ്ങളിപ്പോൾ ഇവിടെ ഒരു എന്താ പറയുക കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പ്രോഗ്രാം ഞാൻ ഇന്ന കാര്യം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അത് ഷോക്കേസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ യു ആർ ഗുഡ് ഇൻ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്നാണ് അവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. ഓരോ കാര്യങ്ങളും സൈക്കോളജിക്കലി അവരൊരു എച്ച് ആറിന് അറിയാൻ പറ്റും. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഓരോ ടേംസ് നിങ്ങൾ പറയുന്ന ഓരോ കാര്യം വെച്ചിട്ട് അവർക്ക് അനലൈസ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ സൈക്കോളജി എന്ന് പറയുന്നത്. ഓക്കെ, കാരണം അവർ ഇത് ഇന്ന് ഇന്നലെ ഇരുന്ന തുടങ്ങിയ ഒരു കാര്യമല്ല എച്ച് ആർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവർക്ക് നിങ്ങൾ പറയുന്ന ഓരോ കാര്യത്തിൽ നിന്ന് നിങ്ങളുടെ സൈക്കോളജി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, അവർക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ സൈക്കോളജി എന്താണെന്നുള്ളത്, നിങ്ങൾ എങ്ങനെയായിരിക്കും ആ ഒരു കമ്പനിക്ക് എങ്ങനെയായിരിക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത്, ആ ഒരു കമ്പനിയിൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ വർക്ക് ഫ്ലോ, എങ്ങനെയായിരിക്കും ബാക്കിയുള്ളവരായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, അവരുമായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ, ഈ കാര്യങ്ങളെല്ലാം അവർക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളെ റെസ്യൂമെന്നും ഓഫ് കോഴ്സ് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ മാക്സിമം ഇതേപോലെ സിമ്പിളായിട്ട് കൂടുതൽ കളറൊന്നും ഇല്ലാതെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് നിങ്ങളുടെ റെസ്യൂമേ എന്ന് പറഞ്ഞാൽ. ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ സം MNC, ഓക്കെ, നിങ്ങളൊരു മൾട്ടിനാഷണൽ കമ്പനീസ് ലൈക്ക് ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, അഡോബി അങ്ങനെയൊക്കെ ഉള്ള ഒരു കമ്പനീസിലാണെന്നുണ്ടെങ്കിലും നോർമൽ കമ്പനീസ് ആണെന്നുണ്ടെങ്കിലും നമുക്കറിയാം IT കമ്പനി എന്ന് പറഞ്ഞ ഒരു ഇഷ്ടംപോലെ IT കമ്പനീസ് നമുക്കുണ്ട്. ഇൻഫോ പാർക്കിലാണെന്നുണ്ടെങ്കിൽ, ടെക്നോ പാർക്കിലാണെന്നുണ്ടെങ്കിലും പലയിടത്തും ഇഷ്ടംപോലെ IT കമ്പനീസിലുണ്ട്. MNC ആണെന്നുണ്ടെങ്കിലും സാധാരണ നോർമൽ കമ്പനി ആണെന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ റെസ്യൂമേ നിങ്ങൾ വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രൊഫഷണാലിറ്റി ടച്ച് നിങ്ങൾക്ക് തരും. ദാറ്റ് ഷോക്കേസ് ഹൗ മച്ച് പ്രൊഫഷണൽ യു ആർ. ഓക്കെ, നിങ്ങൾ നിങ്ങൾ ആ ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡിൽ നിങ്ങൾ എത്രത്തോളം പ്രൊഫഷണൽ ആണെന്നുള്ളത് നിങ്ങളെ റെസ്യൂമേ എന്ന് കണ്ടാൽ തന്നെ അവർക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ള കാര്യം. മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പ്രൊഫഷണൽ രീതിയിലാക്കി മാറ്റുക, ലിങ്ക്ഡിനെ പ്രൊഫഷണൽ ആക്കുക, റെസ്യൂമേ പ്രൊഫഷണൽ ആക്കി വയ്ക്കുക, സാധാരണ നോർമൽ ബാക്കിയുള്ളവരിൽ നിന്ന് നിങ്ങൾ എപ്പോഴും ഡിഫർ ആയിട്ടിരിക്കാൻ നോക്കണം. ഓക്കെ, ഒരു 3 പേരുടെ റെസ്യൂമേ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ റെസ്യൂമേ എന്തുകൊണ്ട് അവർക്ക് സെലക്ട് ചെയ്യാൻ തോന്നി എന്നുള്ള ഒരു വ്യത്യാസം മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ റെസ്യൂമേ ബിൽഡ് ചെയ്യാൻ. അപ്പോൾ ഇതാണ് റെസ്യൂമേയുടെ കാര്യം എന്ന് പറഞ്ഞാൽ. ഈ റെസ്യൂമേ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഐദർ യു ക്യാൻ മെസ്സേജ് പേഴ്സണലി ഓൺ മൈ ലിങ്ക്ഡ്ഇൻ ഓർ ഇൻസ്റ്റാഗ്രാം, ഇല്ലെന്നുണ്ടെങ്കിൽ താഴെ വീഡിയോയുടെ താഴെ തന്നെ കമൻറ്റ് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് ഫുൾ ഡൗട്ട്സും ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാം റെസ്യൂമേ ബിൽഡിങ്ങിനെ പറ്റിയിട്ടുള്ള കാര്യം. ഓക്കെ, ഇനി അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ലിങ്ക്ഡിൻ്റെ പ്രൊഫൈലിനും മാക്സിമം പ്രൊഫഷണൽ ആക്കാനുള്ള എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ചുതൻ, ബൈ.